ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം. ഖുർആനിനെ ഒരാൾ മുന്നിൽ നിർത്തിയാൽ ആ ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ഖുർആൻ നാം പിന്നിലാക്കിയാൽ ഖുർആൻ നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ആയത്തുൽ കുർസി നമുക്കെപ്പോഴും കാവലാകുന്നു. ബാങ്ക് കൊടുത്തതിന് ശേഷം ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അഞ്ചു വക്കത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുക എന്നുള്ളതിന് പ്രത്യേകം മഹത്വമുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വലിയ മഹത്വമുണ്ട്. അത് പാരായണം ചെയ്യുന്നവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് നല്ല മധുരമുള്ള നാരങ്ങയോടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായി വിശുദ്ധ ഖുർആൻ പോലും നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഖുർആൻ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഒന്നാനാകാശത്തിൻ്റെ നിശ്ചിത ഭാഗത്തേക്ക് ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് വിശുദ്ധ റമളാനിലായിരുന്നു. അതേസമയം ഒന്നാനാകാശത്തിൻ്റെ നിശ്ചിത ആ ഭാഗത്തു നിന്ന് ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയിലൂടെ നൽകപ്പെട്ടത് 23 വർഷങ്ങളെ കൊണ്ടാണ്. സാഹചര്യത്തിനും സന്ദർഭത്തിനും അവസരത്തിനും അനുസരിച്ച് വ്യത്യസ്ത ഭാഗങ്ങൾ, വ്യത്യസ്ത ആയത്തുകൾ, വ്യത്യസ്ത സൂറത്തുകൾ, അങ്ങനെയായിരുന്നു 23 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അതേസമയം ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഒന്നാനാകാശത്തേക്ക് ഇറക്കപ്പെട്ടത് അത് വിശുദ്ധ റമളാനിലെ ഒരു രാത്രിയിലാകുന്നു. വിശുദ്ധ റമളാനിന് മഹത്വം ലഭിക്കാൻ തന്നെ കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, തീർച്ചയായും നമ്മൾ വിശുദ്ധ ഖുർആനിനെ മഹത്തായ ഒരു രാത്രിയിൽ ഇറക്കിയിട്ടുണ്ട്. ആ മഹത്തായ രാത്രി എന്നുള്ളത് 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാകുന്നു. ആ രാത്രിയിൽ മലക്കുകളും വിശേഷിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മറ്റു മലക്കുകൾ ഭൂമിലോകത്തേക്ക് ഇറങ്ങി വരികയും മനുഷ്യരെ, മുഅ്മിനീങ്ങളെ മുസാഫഹത്ത് ചെയ്യുകയും സലാം പറയുകയും ചെയ്യും. അന്ന് ഫജ്ർ വരെ നമുക്ക് ശാന്തിയാണ്, സമാധാനമാണ് എന്നർത്ഥം വരുന്ന വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഖദ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് റമളാനിലായതുകൊണ്ട് തന്നെ ഈ മാസത്തിന് മൊത്തം വലിയ മഹത്വം ലഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും മഹത്വമുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളവനാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനിൽ ഖുർആൻ ധാരാളം പഠിക്കുകയും അതിനുള്ള സമയം കണ്ടെത്തുകയും വേണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിഖഹി മസ്അലകളും മറ്റുള്ള വിഷയങ്ങളുമെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ്. എല്ലാം ഖുർആൻ പഠനത്തിൽ ഉൾപ്പെടുന്നതാണ്.
ഏതായിരുന്നാലും ഖുർആനിൻ്റെ ആശയതലങ്ങളെ പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. വിശുദ്ധ റമദാനിൽ നാം അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്, ഒരുങ്ങേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വലിയ മഹത്വമുണ്ട്. അത് പാരായണം ചെയ്യുന്നവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് നല്ല മധുരമുള്ള നാരങ്ങയോടാണ്, ഓറഞ്ചിനോടാണ്. മസലുൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആൻ മസലുൽ ഉത്രുജ്ജതി റീഹുഹാ ത്വയ്യിബുൻ വതുഅ്മുഹാ ത്വയ്യിബ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനായ വ്യക്തി അവൻ മധുരനാരങ്ങയെപ്പോലെയാണ്. മധുരനാരങ്ങയുടെ പ്രത്യേകത എന്താണ്? അതിന് വാസനയുണ്ടാകും, നല്ല സുഗന്ധം അതിനുണ്ടാകും, അതോടൊപ്പം നല്ല രുചിയും ഉണ്ടാകും. അതേസമയം വമസലുൽ മുഅ്മിനിൽ ലദീ ലാ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത മുഅ്മിനായ മനുഷ്യൻ കമസലി തംറത്തി ലാ റീഹ ലഹ വതുഅ്മുഹ ഹുൽവൻ. ഖുർആൻ ഓതാത്തവനാണ്, മുഅ്മിനാണ്, മനസ്സിൽ ഈമാനുണ്ട്, പക്ഷേ ഖുർആൻ ഓതുന്നില്ല. അവൻ കാരക്ക പോലെയാണ്. കാരക്കക്ക് പ്രത്യേക വാസനയില്ല, അതിൻ്റെ വാസന പുറത്തേക്ക് അടിച്ചു വീശുന്നില്ല. അതേസമയം അതിന് നല്ല രുചിയുണ്ട്, ഉള്ളിൽ രുചിയുണ്ട്. എന്നതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷേ ആ ഈമാനിൻ്റെ മാധുര്യം, ആ ഈമാനിൻ്റെ സുഗന്ധം പുറത്തേക്ക് അടിച്ചു വീശുന്നത് പോലെ, അല്ലെങ്കിൽ അടിച്ചു വീശുന്നതായി തോന്നുന്ന രൂപത്തിലുള്ള ഖുർആൻ പാരായണം അവനിൽ ഇല്ല. അതേസമയം ഖുർആൻ പാരായണം ഉള്ള വ്യക്തിയാണെങ്കിലോ അവൻ്റെ ഈമാനിൻ്റെ ബഹിർഗമനം പുറത്തേക്ക് പോകുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അവൻ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിൻ മധുരനാരങ്ങയെപ്പോലെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വിശുദ്ധ ഖുർആൻ ഓതുന്നുമില്ല, മനസ്സിൽ ഈമാനുമില്ല, അങ്ങനെയുള്ള മുനാഫിക്കായ വ്യക്തി ആട്ടങ്ങയെപ്പോലെയാണ്. ആട്ടങ്ങയുടെ പ്രത്യേകത എന്താണ്? അതിന് വാസനയില്ല, അതോടൊപ്പം അതിനെ രുചിച്ചു നോക്കുകയാണ് എങ്കിൽ ശക്തമായ കയ്പേറിയതും ആകുന്നു. ഇങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നവരെയും ഖുർആൻ ഓതാത്തവരെയും ഉപമിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മുടെ ഹൃദയം വളരെയധികം ശുദ്ധമാകാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഒന്നാകുന്നു. ഹൃദയം നന്നാകുന്നതിന് 5 മരുന്നുകളുണ്ട്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ വമുജാലസാത്തു സ്വാലിഹീന അൽഫുള്ളല. ഹൃദയം ശുദ്ധീകരിക്കുന്നതിന് 5 മരുന്നുകളുണ്ട്. അതിൽ ഒന്നാമതായി എണ്ണിയ മരുന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി എണ്ണിയ മരുന്ന് വയറ് കാലിയാക്കുക എന്നുള്ളതാണ്. അതായത് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇടക്ക് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കാതെ വയറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഹൃദയം നന്നായി തീരാനുള്ള മറ്റൊരു മരുന്ന്. കൂടുതലായി ഭക്ഷണം കഴിച്ചാൽ, അമിതമായി ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തുകൾ ചെയ്യുന്നതിന് മടുപ്പുണ്ടായിത്തീരുന്നതാണ്. മൂന്നാമതായി എണ്ണിയ മരുന്ന് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. തഹജ്ജുദിന് എഴുന്നേറ്റ് പവിത്രമായ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഹൃദയം നന്നായിത്തീരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാകുന്നു. നാലാമതായി എണ്ണിയിട്ടുള്ള മരുന്ന് വത്തളറു ബിസ്സഹർ, അത്താഴ സമയത്ത് സുബിഹിക്കു മുമ്പുള്ള വിശിഷ്ടമായ ആ സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതനായി തൻ്റെ എല്ലാവിധ സങ്കടങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അവനോട് താണുകയാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ള മരുന്ന് സ്വാലിഹീങ്ങളായ സച്ചരിതരായ ആളുകളോട് കൂട്ടുകൂടുക, അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി എണ്ണിയ മരുന്ന് ഖുർആൻ പാരായണമാണ്. അതുകൊണ്ട് ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നത് മൂലം നമ്മുടെ കൽബുകളൊക്കെ ശുദ്ധിയായി കിട്ടും. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു ഹർഫ് ഓതിയാൽ, ഒരക്ഷരം ഓതിയാൽ തന്നെ വലിയ പ്രതിഫലമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന
ഒരാൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൊറ്റ അക്ഷരം പാരായണം ചെയ്താൽ അയാൾക്ക് ആ ഒരു ഹർഫ് പാരായണം ചെയ്തതിൻ്റെ പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹസനത്ത് രേഖപ്പെടുത്തുന്നതാണ്. അതേസമയം ഒരു ഹസനത്ത്, അതായത് ഒരു നന്മ, ഒരു പ്രതിഫലം, പക്ഷേ ആ ഒരു പ്രതിഫലം വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു ഹസനത്ത് എന്നുള്ളത് 10 ഹസനത്തുകളോട് തുല്യമായിട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഹസനത്ത് അയാൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. അതായത് ഖുർആനിൽ നിന്നുള്ള ഒരു ഹർഫ് ഓതിയാൽ അയാൾക്ക് ലഭിക്കുന്നത് 10 പ്രതിഫലമാണ് എന്നർത്ഥം. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അലിഫ് ലാം മീം സൂറത്തുൽ ബഖറയൊക്കെ തുടങ്ങുന്ന സമയത്ത് കാണുന്ന അലിഫ് ലാം മീം, അത് മുത്തശാബിഹായ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെടും. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിശദീകരണം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് അറിയുകയില്ല. പല വ്യാഖ്യാനങ്ങളും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായ ഒരു അർത്ഥം അതിന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു വാക്കാണ് അലിഫ് ലാം മീം. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലെ അലിഫ് ഒരു ഹർഫാൺ, ലാം ഒരു ഹർഫാൺ, മീം ഒരു ഹർഫാൺ. അപ്പോൾ 30 ഹസനത്തുകൾ ആ ഒരു അലിഫ് ലാം മീം എന്ന് ഓതലോടുകൂടെ അയാൾക്ക് ലഭിക്കുകയാണ്. എഴുതുമ്പോഴാകുന്നു അലിഫ് ലാം മീം എന്നുള്ളത് 3 അക്ഷരം. അതേസമയം അത് ഉച്ചരിക്കുമ്പോൾ അതിൽ 9 അക്ഷരങ്ങളുണ്ട്. അലിഫ് എന്ന് ഉച്ചരിക്കുമ്പോൾ 3 അക്ഷരമുണ്ട്, ലാം എന്ന് ഉച്ചരിക്കുമ്പോൾ 3 അക്ഷരമുണ്ട്, മീം എന്നുച്ചരിക്കുമ്പോൾ 3 അക്ഷരമുണ്ട്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അയാൾക്ക് 90 ഹസനത്തുകൾ ലഭിക്കുമെന്നും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരണം നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വളരെയധികം മഹത്വമുള്ളതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശീതുഹും റഹ്മത്തു വഹഫ്ഫതുഹുമുൽ മലായിക്ക വഗശിയത്തുഹുമുർ റഹ്മത്തു വഹഫ്ഫതുഹുമുൽ മലായിക്ക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദ. പള്ളിയിൽ ഒരുമിച്ചുകൂടി വിശുദ്ധ ഖുർആൻ പഠിച്ചും അത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മലക്കുകൾ ഇറങ്ങി വരികയും അവരെ ആശീർവദിക്കുകയും അവരെ പൊതിയുകയും അള്ളാഹുവിൻ്റെ സമീപത്ത് പോയി ഈ ഖുർആൻ പഠിക്കുന്ന പാരായണം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് മലക്കുകൾ പരാമർശിക്കുകയും ചെയ്യും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ മാലാകമാർ, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാലാകമാർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മേൽ ഇറങ്ങുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളം നമുക്ക് പാരായണം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. പൂർവികരായ മഹത്തുക്കളുടെ ചരിത്രമൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഒരൊറ്റ ദിവസം തന്നെ ഒരു ഖത്മൊക്കെ ഓതിത്തീർക്കുന്ന മഹാരഥന്മാരുണ്ടായിരുന്നു. മഹാനായ നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമാകുന്ന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതുമായിരുന്നു. ഒരു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ തലമുതൽ അവസാനം വരെ ഓതുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയത്തിൽ ബറക്കത്ത് കൊടുത്തപ്പോൾ ഉള്ള സമയത്തിനെ കൃത്യമായി ഉപയോഗിച്ചപ്പോൾ ഷാഫി ഇമാമിനതിന് സാധിച്ചു. റമദാനായാൽ എല്ലാ ദിവസവും 2 ഖത്മ് ഷാഫി ഇമാം ഓതാറുണ്ടായിരുന്നു. ഇങ്ങനെ ഓതുന്ന, ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്ന ധാരാളം മഹത്തുക്കൾ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ ബറക്കത്തു കൊണ്ടെങ്കിലും വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹ്രി റളിയല്ലാഹു അൻഹു റമളാനായാൽ പറയും, ഇത് ഓത്തിൻ്റെയും ഭക്ഷണം നൽകലിൻ്റെയും മാസമാണ്, ധാരാളം ഖുർആൻ ഓതാനുള്ള മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളം ഓതാറുണ്ടായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തപ്പള്ളിയിൽ ദർസ് നടത്തുന്ന വലിയ മഹാനാണ്, മദ്ഹബിൻ്റെ ഇമാമാണ്. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റമളാനായാൽ പിന്നെ ഹദീസ് ദർസുകൾ നിർത്തി വിശുദ്ധ ഖുർആനിൻ്റെ ഓത്തിലേക്ക് പ്രവേശിക്കും. ഖത്താദ റളിയല്ലാഹു അൻഹു 7 രാത്രി കൂടുമ്പോൾ ഖുർആൻ ഖത്മ് തീർക്കും. റമളാനാകുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ
ഖത്മ് തീർക്കുകയും അവസാനപത്തിൽ ഓരോ രാത്രിയിലും ഓരോ ഖത്മുകൾ തീർക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ധാരാളം മഹത്തുക്കൾ വിശുദ്ധ ഖുർആനിനെ ഒരു ദിവസം കൊണ്ട് മുഴുവൻ ഓതിത്തീർക്കുന്നവർ, മൂന്ന് ദിവസം കൊണ്ട് മുഴുവൻ ഓതിത്തീർക്കുന്നവർ, ആഴ്ചയിലൊരിക്കൽ ഓതിത്തീർക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി പല രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ ഓതുന്നവർ ഉണ്ട്. അതിൽ ഒരാഴ്ചയിൽ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും നാം ഒരു ഖത്മ് തീർക്കുക, പത്തു ദിവസം കൊണ്ടൊരു ഖത്മ് തീർക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തീർക്കുക, ഒരു മാസത്തിലെങ്കിലും ഒരു ഖത്മ് തീർക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു ഖത്മ് തീർക്കുക, അല്ലെങ്കിൽ ഒരു 40 ദിവസം കൂടുമ്പോഴെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്മ് തീർക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക. നാളെ വിശുദ്ധ ഖുർആൻ പരലോകത്ത് നമ്മുടെ ശുപാർശകനായി വരും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ ധാരാളം ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ പഠിപ്പിക്കുന്ന, ഖുർആനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഖുർആനിൻ്റെ ആൾ. ആ ഖുർആനിൻ്റെ ആളുകൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും, നമ്മുടെ മോചകനായി നാളെ വിശുദ്ധ ഖുർആൻ എത്തും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഖബറിൽ കിടക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, മൻ ഇമാമുക്ക്, നിന്റെ ഇമാമാരാണ്, അതായത് നീ അനുധാവനം ചെയ്യുന്ന, നീ പിന്തുടരുന്നത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ പറയാനുള്ളത് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാകുന്നു. അതുകൊണ്ട് ഖുർആനിനോടുള്ള ഒരു ബന്ധം, ഖുർആനിനെ ധാരാളം പാരായണം ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഖുർആനു ഷാഫിഉൻ മുശഫഉൻ വമാഹിലുൻ മുസദ്ദിഖുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖുർആൻ ശുപാർശ ചെയ്യുന്ന ആളാകുന്നു. ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ആ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഖുർആനിനെ ഒരാൾ മുന്നിൽ നിർത്തിയാൽ ആ ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ഖുർആൻ നാം പിന്നിലാക്കിയാൽ ഖുർആൻ നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതായത് ഖുർആനിനെ മുന്നിൽ നിർത്തി ഖുർആനിൽ പറയുന്നത് പോലെ നാം ജീവിതത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്കായിരിക്കും നയിക്കുന്നത്. അതല്ല, ഖുർആനിനെ പിന്തള്ളി ഖുർആനിനെതിരെ ഖുർആനിനെ പുറന്തിരിഞ്ഞ് നടക്കുകയാണ് എങ്കിൽ നമ്മെ നരകത്തിലേക്കും നയിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണവും ഖുർആനിനോടുള്ള അനുധാവനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും വലിയ മഹത്വമുണ്ട്. ഖുർആനിലെ വ്യത്യസ്ത ആയത്തുകൾക്ക് വലിയ മഹത്വമുണ്ട്. പല സൂറത്തുകളും വലിയ പുണ്യമുള്ള സൂറത്തുകളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിർ ഫഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈതി അല്ലദി യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനുകളാക്കരുത്. അതായത് മക്ബറകൾ, ഖബർസ്ഥാനുകളുടെ പ്രത്യേകത എന്താണ്? അവിടെ ആളുകൾ മരിച്ചു കിടക്കുകയാണ്, അവർ ഖുർആൻ ഓതുന്നില്ല, അവർ നിസ്കരിക്കുന്നില്ല എന്നതുപോലെ നിങ്ങളുടെ വീടുകൾ ആവാൻ പാടില്ല. നിങ്ങളുടെ വീടുകൾ ഖുർആൻ എപ്പോഴും നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന സജീവമായ മരിച്ച മയ്യത്തുകളെപ്പോലെയുള്ള വീടുകൾ ആകരുത്, നിർജീവമായ വീടുകൾ ആവരുത്. സജീവമായി ഖുർആൻ ഓതുന്ന, നിസ്കാരങ്ങൾ നടത്തപ്പെടുന്ന വീടുകൾ ആകണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈതി അല്ലദി യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാജ് വിരണ്ട് ഓടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിശാജിൻ്റെ ശല്യമുള്ള വീടുകളുണ്ട്. പിശാജിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിശാജിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന വീടുകളും വീട്ടുകാരുമുണ്ട്. അവർ സൂറത്തുൽ ബഖറ ആ വീട്ടിൽ പതിവാക്കി നോക്കൂ, പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മോചനം തരുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്.
ആയത്തുൽ കുർസിജി എന്നാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പവിത്രതയുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആയത്തുൽ കുർസിയ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിച്ചു, അത്തദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി തആല മഅക അഅളം. ഓ അബൂ മുൻദിറെ, നിന്നോട് കൂടെയുള്ള സൂറത്തുകളിൽ ആയത്തുകളിൽ അല്ലാഹ് ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അബുൽ മുന്ദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, യാ അബൽ മുന്ദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി തആല മഅക അഅളം, നിന്നോട് കൂടെയുള്ള നീ പഠിച്ചു വച്ച നീ കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ് എന്ന് നിനക്കറിയുമോ അബുൽ മുന്ദിറ എന്ന് ചോദിച്ചപ്പോൾ, രണ്ടാമതും ചോദിച്ചപ്പോൾ അബുൽ മുന്ദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആയത്തിനെ ഓതിക്കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ മുന്ദിറിൻ്റെ നെഞ്ചത്തൊന്ന് മെല്ലെ തട്ടിയിട്ട്, നീ പറഞ്ഞത് ശരിയാണ്, വളരെ കറക്റ്റാണ് പറഞ്ഞത് എന്ന അർത്ഥത്തിൽ അബുൽ മുന്ദിർ തങ്ങളുടെ നെഞ്ചത്തൊന്ന് മെല്ലെ തട്ടിയിട്ട് പറഞ്ഞു, നിന്റെ ഇൽമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ, നിന്റെ ഇൽമ് നിന്നെ ഉയർത്തട്ടെ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശീർവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ആയത്തുൽ കുർസിയുടെ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബുൽ മുന്ദിർ പറഞ്ഞ ആൻസറിനെ ഉത്തരത്തിനെ ശരിവെച്ചു, നീ പറഞ്ഞത് വളരെ ശരിയാണ് അബുൽ മുന്ദിറ എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹിഫ്ളി സക്കാത്തി റമളാൻ. റമളാൻ മാസത്തിലെ സക്കാത്ത്, ആ സക്കാത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഏൽപ്പിച്ചു. അതായത് വിശുദ്ധ റമളാനിലൊക്കെ കൊടുക്കുന്ന സക്കാത്ത് ഇസ്ലാമിക ഗവൺമെൻ്റ് ഉണ്ടാകുമ്പോൾ ഭരണാധികാരിയുടെ കയ്യിൽ സക്കാത്തിനെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും, നമ്മൾ സ്വന്തമായി കൊടുക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സക്കാത്തിൻ്റെ സ്വത്ത് ഏൽപ്പിച്ചിട്ട് ഇത് സൂക്ഷിക്കാൻ വേണ്ടി, അതിന് കാവൽ നിൽക്കാൻ വേണ്ടി അബൂ ഹുറൈറ തങ്ങളെ ഏൽപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് കാവൽ നിന്നു. രാത്രി കാവൽ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ ഫജഅല യഹ്സു മിന ത്വഅം, സക്കാത്തിൻ്റെ ഈ ഭക്ഷണത്തിൽ നിന്ന്, സക്കാത്തിൻ്റെ ഈത്തപ്പഴ കൂമ്പാരത്തിൽ നിന്ന് ഒരു സഞ്ചിയിൽ വാരിയെടുത്ത് മോഷ്ടിച്ചു പോകാനുള്ള ശ്രമമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടികൂടിയിട്ട് പറഞ്ഞു, ലാ റുഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഹാജറാക്കും, അവിടെ കൊണ്ടുപോകും. നബി തങ്ങളാണല്ലോ അവരുടെ കോടതിയും അവരുടെ ഭരണാധികാരിയും അവരുടെ സ്വഹാബത്തിൻ്റെ അവസാന വാക്കും എല്ലാം മുത്തുനബിയായിരുന്നു. നബി തങ്ങളാണല്ലോ അത് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോകും. അത് കേട്ടപ്പോൾ മോഷ്ടിക്കാൻ വന്ന ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ഇന്നി മുഹ്താജ് വഅലയ്യ ഇയാൽ വലിയ ഹാജത്തുൻ ശദീദ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞാൻ കഷ്ടപ്പാട് കൊണ്ട് വന്നതാണ്, പ്രയാസം കൊണ്ട് വന്നതാണ്, എനിക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതിന് വകയില്ലാത്തത് കൊണ്ട് വന്നതാണ്, നിങ്ങൾ എന്നെ വിട്ടയക്കണം എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, എനിക്ക് അലിവ് തോന്നി, ഞാൻ അയാളെ വിട്ടയച്ചു. പ്രഭാതമായി ഞാൻ സുബ്ഹ് നിസ്കാരത്തിന് പള്ളിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഓ അബൂ ഹുറൈറ, ഇന്നലെ വന്നവനെ നീ എന്ത് ചെയ്തു? ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഈജിസത്തിൻ്റെ കണ്ണുകൊണ്ട് ഇന്നലെ വന്ന കള്ളനെ കണ്ടിട്ടുണ്ട്, ഇന്നലെ ഒരു കള്ളൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, യാ അബൂ ഹുറൈറ മാ ഫഅല അസീറുക അൽബാരിഹ, ഇന്നലെ വന്ന ആ കള്ളൻ എന്ത് സംഭവിച്ചു? നിന്റെ
ആ അസീർ, നീ പിടികൂടിയ ആ തടവുപുള്ളി എങ്ങനെയാണ് ഇന്നലെ പെരുമാറിയത്? എന്താണ് അദ്ദേഹത്തോട് നീ എങ്ങനെ അദ്ദേഹത്തോട് നീ എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ ശക്ക ഹാജത്തൻ ശദീദ വ ഇയാല, ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ആവലാതികളും കുടുംബ പ്രാരാബ്ദങ്ങളുമെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദബക് വസയഊദ്, ഓ അബൂ ഹുറൈറ, അയാൾ പറഞ്ഞത് കളവാകുന്നു, അയാൾ മടങ്ങി വരും, ഇനിയും വരും. രണ്ടാമത്തെ രാത്രിയും അബൂ ഹുറൈറ തങ്ങൾ കാവൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ മടങ്ങി വരുമെന്ന്. ആ വാക്ക് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ തങ്ങൾ ആ കള്ളനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രിയേറെ വൈകി, കാവലിരിക്കുന്ന അബൂ ഹുറൈറ തങ്ങൾ ഉറക്കമൊക്കെ ചെറുതായി വരുന്നുണ്ട്. അതാ വരുന്നു കള്ളൻ. കള്ളൻ വന്നിട്ട് കാരക്ക കൂമ്പാരത്തിൽ നിന്ന് തൻ്റെ ചാക്കിലേക്ക് വാരി ഇടാൻ തുടങ്ങി മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അബൂ ഹുറൈറ തങ്ങൾ ഉടനെ പിടികൂടിയിട്ട് പറഞ്ഞു, ലാ റുഫാനക ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നെന്തായാലും ഞാൻ ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്വാർട്ടറിൽ ഹാജരാക്കും, മുത്തുനബിയുടെ ക്വാർട്ടറിൽ നിന്ന് ഹാജരാക്കും. ആ മനുഷ്യൻ അന്നും പറഞ്ഞു, ദൈനി, എന്നെ വിട്ടേക്കണം, ഫ ഇന്നി മുഹ്താജ് വഅലയ്യ ഇയാൽ ലാ ഔദ്, എന്നെ വിടണം, പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്, കുടുംബ പ്രാരാബ്ദമുണ്ട്, കഷ്ടപ്പാട് കൊണ്ട് വന്നതാണ്, ഇനി ഞാൻ മടങ്ങി വരില്ല. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഇന്നലെ വന്നു, ഞാനൊരു വാണിങ് തന്നു, നീ അനുസരിച്ചില്ല, വീണ്ടും വന്നിരിക്കുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, വിട്ടേക്കണം, ഞാനിനി വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫറഹിംതുഹു, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, ഞാൻ അദ്ദേഹത്തോട് കരുണ ചെയ്തു, ഫഹല്ലൈതു സബീലഹു, അദ്ദേഹത്തിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടു. പിറ്റേന്ന് പ്രഭാതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കണ്ടു. കണ്ട ഉടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മാ ഫഅല സീറുക്, നിന്നെ നീ തടവിലാക്കി പിടിച്ച ആ വ്യക്തി എന്ത് ചെയ്തു, ആ വ്യക്തിയോട് നീ എങ്ങനെ പെരുമാറി എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അദ്ദേഹം ശക ഹാജത്തൻ ശദീദ വ ഇയാല, അദ്ദേഹം ഒരുപാട് ആവരാതി പറഞ്ഞു, കഷ്ടപ്പാട് പറഞ്ഞു, ഞാൻ അയാളോട് കരുണ ചെയ്തു, അയാളെ വിട്ടയച്ചു. അബൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ ഇന്നഹു ഖദ് കദബക്, നിന്നോട് അദ്ദേഹം കളവാണ് പറഞ്ഞത്, അദ്ദേഹം വീണ്ടും മടങ്ങി വരും. മൂന്നാമത്തെ രാത്രിയിലും ആ കള്ളൻ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഇന്നെന്തായാലും ഞാൻ വിട്ടയക്കുകയില്ല, രണ്ട് ദിവസമായി ഇനി ആവർത്തിക്കുന്നു, മൂന്നാമത്തെ ദിവസവും വന്നിരിക്കുന്നു, വരില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നു. അന്നും ആ മനുഷ്യൻ ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങൾ മനസ്സു കുലുങ്ങിയില്ല, ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. വഹദ ആഖിറു സലാസി മറാത്ത് ഇന്നക തസ്ഉമു ലാ തഊത് സുമ തഊത്, ഇത് മൂന്നാമതാണ് നീ വരുന്നത്, നിന്നെ വിട്ടയക്കുകയില്ല, നീ മടങ്ങി വരില്ല എന്ന് വാദിക്കുന്നു, വീണ്ടും മടങ്ങി വരുന്നു. അപ്പോൾ ആ മനുഷ്യൻ അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഓ അബൂ ഹുറൈറ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം, നിങ്ങൾ അത് ചെയ്യുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്, അതെങ്ങാനും ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയില്ല, കള്ളന്മാർക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വിജ്ഞാനത്തോട് ദാഹമുള്ള, അടങ്ങാത്ത മോഹമുള്ള സ്വഹാബിയാണ്. ഒരു കാര്യം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങൾക്കും തോന്നി, എന്നാൽ അത് പറയൂ, ആ കാര്യം ഞാൻ ചെയ്താൽ പിന്നീട് കള്ളന്മാർക്ക് വരാൻ സാധിക്കുകയില്ല എന്നല്ലേ, ആ കാര്യം പറയൂ. ആ മനുഷ്യൻ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക് ഫഖർ ആയത്തൽ കുർസി, ഉറങ്ങാൻ വേണ്ടി നീ നിൻ്റെ വിരിപ്പിലേക്ക് കടന്നു ചെന്നാൽ, നീ നിൻ്റെ ബെഡിലേക്ക് പ്രവേശിച്ചാൽ, കട്ടിലേക്ക് പ്രവേശിച്ചാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആയത്തുൽ കുർസി അങ്ങ് ഓതിക്കൊടുത്തു, ഇത് തീർത്തും നീ പാരായണം ചെയ്യുക. എന്നാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ഒരു സംരക്ഷകനെ, ഒരു സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരനെ, ഒരു കാവൽക്കാരനെ പ്രത്യേകം ഏർപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അബൂ ഹുറൈറ തങ്ങൾ അദ്ദേഹത്തെ വിട്ടയച്ചു, ഒരു അറിവ് പഠിപ്പിച്ചു തന്നതിൻ്റെ പേരിൽ വിട്ടയച്ചു. പ്രഭാതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഫാലാസിറുക്ക്, നിങ്ങളുടെ തടവുപുള്ളി, നിങ്ങൾ പിടിച്ച കള്ളൻ എന്തു ചെയ്തു, അദ്ദേഹത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറി? അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ആ വന്ന കള്ളൻ ഇന്നലെ എനിക്കൊരു പുതിയ കാര്യം പഠിപ്പിച്ചു, കരയുന്നുണ്ട് എങ്കിൽ ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കേണ്ടതുണ്ട്. ആയത്തുൽ കുർസി നമുക്കെപ്പോഴും കാവലാകുന്നു. ബാങ്ക് കൊടുത്തതിന് ശേഷം ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അഞ്ചു വക്കത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുക എന്നുള്ളതിന് പ്രത്യേകം മഹത്വമുണ്ട്. ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ 11 പ്രാവശ്യം ആയത്തുൽ കുർസി നമ്മൾ ഓതേണ്ടതുണ്ട്. ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഫർള് നിസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള ബാങ്കുകൾക്ക് ശേഷവും അപ്പോൾ 10 പിന്നെ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് 11 പ്രാവശ്യം ആയത്തുൽ കുർസി നാം ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും മറ്റു വിജനമായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും തുടങ്ങി പല ഘട്ടങ്ങളിലും ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ട്. അല്ലാഹു തആല ആയത്തുൽ കുർസി എപ്പോഴും ഓതാൻ അല്ലാഹു തആല നമുക്ക് വലിയ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم സൂറത്തുൽ ബക്കറയിലെ ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളും മഹത്വവുമാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഇത് പാരായണം ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ ആയത്തുൽ കുർസി കടന്നു വരട്ടെ. പിശാചിൽ നിന്നുള്ള മോചനവും പിശാചിൽ നിന്നുള്ള കാവലും നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, പാപം പൊറുക്കണം റഹ്മാനെ. രോഗികളാണ്, ശിഫാ നൽകണം റഹ്മാനെ. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ളവരാണ്, നീ റാഹത്ത് നൽകണം അല്ലാഹ്, സലാമത്ത് നൽകണം റഹ്മാനെ. ആക്കിബത്ത് നന്നായി മരിക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി, അവരുടെയൊക്കെ ഖബർ നീ സ്വർഗമാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാഹ്. ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.